നാട്ടിൽ നിന്നും തട്ടിപ്പ് നടത്തി പരിശീലനം നേടി അത് ഗൾഫ് രാജ്യങ്ങളിൽ പ്രായോഗികമാക്കിയാലോ എന്ന് കരുതുന്നവർ. എന്തായാലും ഗൾഫ് ഫോക്കസിന്റെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ ഒരു ശശിയെ പരിചയപ്പെടുത്തുകയാണ്. ഒരു തട്ടിപ്പുകാരനായ ശശി, പല മലയാളികളിൽ നിന്നും കാശുകൾ വാങ്ങി മുങ്ങിയ ശശി. ശശി എന്ന ഒരു വിരുദ്ധന്റെ ചതിക്കുഴിയിൽ വീണ ഒരു പരാതിക്കാരി. ഇവർ ഒരു ബ്യൂട്ടി പാർലർ നടത്തി വരികയായിരുന്നു. അപ്പോഴാണ് ഒരു കട വിൽക്കാരുണ്ട് എന്നറിയാം. മിന്നു എന്ന് പറഞ്ഞ എൻ്റെ വീടിനടുത്തൊരു ടെയിലർ ഷോപ്പ് ഉണ്ട്. അവിടെ ചെന്ന് ഇങ്ങനെ ചോദിച്ച് ഇവിടെയെല്ലാം കട വിൽക്കാനുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞ് അപ്പുറത്തൊരു കടയുണ്ടെന്ന് പറഞ്ഞു. ആ കടയുടെ ഇത് പറഞ്ഞു. അപ്പം ഞാൻ വൈകിട്ടായി സംഭവം. അപ്പം ഞാൻ അയാൾക്ക് ഫോൺ ചെയ്തു. ആ നമ്പറിൽ ഫോൺ ചെയ്തപ്പോൾ ശശിധരൻ എന്ന് പറഞ്ഞ ഒരാളെടുത്തു. 5 വിസയുണ്ട്. അയാളുടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളെ നല്ല നമുക്കായിട്ട് വിൽക്കുന്നു കടയിലുള്ള സാധനങ്ങൾ. 2 മെഷീൻ, 1 AC, പിന്നെ കുറച്ച് ഓൾഡ് ഫർണിച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ 1000 ദിനാർ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. അഡ്വാൻസ് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞ് ഇലക്ട്രിസിറ്റി, പിന്നെ ലൈസൻസ് പൈസ, പിന്നെ റെൻറ്റ്. ഞാനവിടെ കയറി 3-4 ദിവസം ആയപ്പം അവിടെ തയ്യിച്ചുകൊണ്ടിരിക്കുന്ന പയ്യൻ എന്നെ വിളിച്ചു പറയാം. ഞാൻ തുണി മേടിക്കാൻ പോയ കടയിലോട്ട് ഉദയബിയായി തുണി മേടിക്കാൻ പോയപ്പോൾ എനിക്ക് ഫോൺ വന്നിരുന്നു, ചേച്ചി നിങ്ങൾ വാങ്ങിച്ച കട ഇതാ ഇപ്പോൾ അറബിയും ഉണ്ട്, വേറെ 2 പേര്, അവർക്ക് എഗ്രിമെൻ്റ് ഉണ്ട്, അവരുടെ കയ്യിൽ താക്കോലും ഉണ്ട്. 3 വിസയും തരാം, ബസ്സിൽ 3 വിസ തരാം, പിന്നെ 1 വിസ തരും. ഇങ്ങനെ ഒരു കടയുടെ പേരിൽ എത്ര പേരിൽ നിന്നാണ് ശശി പണം വാങ്ങിയതെന്ന് അറിയുമ്പോഴാണ് ഒരു കട ചൂണ്ടിക്കാട്ടി നടത്തിയ തട്ടിപ്പിൻ്റെ ആഴവും പരപ്പും അറിയുന്നത്. ഒരു ടെയിലറിംഗ് കടയാണ് കേന്ദ്ര കഥാപാത്രം. ആ കടയിലേക്ക് ആവശ്യക്കാരെ ഓരോന്നായി ക്ഷണിക്കുന്നു. എന്നിട്ട് ഇതാ ഈ പവർ ഓഫ് അറ്റോണി അടിസ്ഥാനമാക്കി ഒരു തുക നിങ്ങൾ തന്നാൽ കട കൈമാറാം എന്ന വ്യവസ്ഥ അറിയിക്കുന്നു. ഒരാളിൽ നിന്നും ഒരു നല്ല തുക നാട്ടിലെ 2.5 ലക്ഷം ഒക്കെയാണ് വരും. 1500 ബഹ്റൈൻ ദിനാറൊക്കെ വാങ്ങുന്നു. വിസ പാസ്സായപ്പോൾ അയാൾ പൈസ കൊയിച്ച് ഞാൻ എന്താക്കി നേരിട്ട് ഓഫീസിൽ പൈസ കൊണ്ടുപോയി. 198 ദിനാർ ഓഫീസിലുള്ളവർ പറഞ്ഞ് 298 ദിനാർ. ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ 298 ദിനാർ എന്താ വന്നതെന്ന് വെച്ചപ്പോൾ അയാൾ പറഞ്ഞ് ഇതിൽ 3 വിസ ഉള്ളത് 3 ഓൾറെഡി സെയിലാക്കിയതാണ്, 4th visa പാസ്സാക്കിയതെന്ന് പറഞ്ഞാൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചിട്ട് ആക്കിയതാണ്. അങ്ങനെ ടാറ്റ പറയും. അപ്പോൾ അത് മുതിർന്നു വന്നപ്പോൾ ടാറ്റ പറയാൻ ആവശ്യപ്പെടുന്ന ആൾ ടാറ്റ ആയി മാറി. അങ്ങനെ ടാറ്റ എന്നുള്ള പേര് വന്നു. അതിനൊരു വകഭേദം, അതിൻ്റെ ഒരു ചെറിയൊരു വകഭേദം കൂടിയാണല്ലോ ടാറ്റ. അപ്പോൾ അത് ആ ടാറ്റ എന്നുള്ള വിളി ഇഷ്ടപ്പെടുക ഇപ്പോൾ ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ടാറ്റയായി മാറി. പിന്നെ ആ ടാറ്റ എന്നുള്ള പേര് അങ്ങോട്ട് എല്ലാവരും അംഗീകരിച്ചു. പിന്നെ ആ പ്രദേശം ടാറ്റയായി. ആ പ്രദേശത്തേക്ക് മുഴുവൻ ടാറ്റയാണ്, കുടുംബം മുഴുവൻ ടാറ്റയാണ്. മലയാളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ തന്നെ ഇത്രയും ഹൃദയാലുവും മനുഷ്യസ്നേഹവുമായ മറ്റെഴുത്തുകാർ വിരളമാണ്. എഴുത്തുകാരുടെ കഥകളും മറ്റും വായിച്ചാൽ ലഭിക്കുന്ന സ്നേഹസാന്ദ്രതയോ ഹൃദയവിശാലതയോ നേരിൽ പരിചയപ്പെടുമ്പോൾ ലഭിച്ചെന്ന് വരില്ല. ചിലപ്പോൾ തിക്താനുഭവങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക. എന്നാൽ എഴുത്തും ജീവിതവും ജീവിത സമീപനവും കാഴ്ചപ്പാടും ഒരേപോലെ കണ്ട എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ, അനശ്വരനായ എഴുത്തുകാരൻ. മാസം മുമ്പച്ചി പോലെ കൂടി വരുന്ന ആൾക്കാർക്ക് കേൾക്കാനോ സംസാരിക്കാനോ ഒരു ഒരാളില്ലാത്തൊരവസ്ഥ വന്നു. അതുപോലെ തന്നെ ചാറ്റനെ കാണാൻ വന്നാൽ അതേപോലെ തന്നെ ആൾക്കാർ വന്ന് മുമ്പ് കാണാനും സംസാരിക്കാനോ ചാറ്റനിൽ നിന്ന് കിട്ടുന്ന ഒരു റിലീഫ്, സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇത് കിട്ടുന്നത് മുമ്പച്ചിയിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് മുമ്പ് പോയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത്രമാത്രം ആൾക്കാർ ദിവസം വരുന്നത്. അവർക്ക് പലതും ചോദിക്കാനുണ്ട്, പലതും അറിയാനുണ്ട്. കുട്ടികൾക്കൊക്കെ ആകാംക്ഷ, എന്തും കഥകൾ കേൾക്കാനൊക്കെ വീട്ടിൽ വന്ന് കുട്ടികൾ വന്ന് നാടകം അവതരിപ്പിക്കുകയും പാട്ടുപാടുകയൊക്കെ ചെയ്യും ഉമ്മച്ചിയുടെ മുന്നിൽ നിന്ന്. ഉമ്മച്ചി അഭിനന്ദിച്ച് കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാണ്. ഉമ്മച്ചി ഒരു ചെറിയ ചെറിയൊരു പുസ്തകം കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. വലിയ സിവിയർ ഇൻഫെക്ഷൻ ആയിട്ട് വരാറില്ല. ഇൻഫ്ലുവൻസ മറ്റു വൈറസുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ചില, പ്രത്യേകിച്ചും ചില മറ്റു ചില അസുഖങ്ങൾ കൂടെ ഉള്ളവർ ഉണ്ടാക്കാനുള്ള സാധ്യത. പൊതുവേ ഇൻഫ്ലുവൻസ രോഗം വരികയാണെങ്കിൽ ഒരു 2 മുതൽ 5 or 6 ദിവസം വരെ രോഗലക്ഷണങ്ങൾ നിലനിൽക്കാം. എന്നാൽ ചിലർക്ക് ഇതിനും അപ്പുറത്തേക്ക്, ചിലപ്പോൾ ചിലർക്ക് 2-3 ആഴ്ച നിലനിൽക്കുന്ന ഒരു ചുമ കാണാവുന്നതാണ്. ഇതൊന്നും അധികം ഗൗരവമുള്ളതോ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. എന്നിരുന്നാലും നീണ്ട ചുമ നിൽക്കുകയാണെങ്കിൽ അതിനുള്ള പല ഇവാലുവേഷൻ വേണ്ടി വരും. അതിനുവേണ്ടി ഡോക്ടറെ സമീപിക്കുന്നത് നല്ലതായിരിക്കും.